വെൽക്കം ബാക്ക് ടു ബയോ ഈസി ലേണിംഗ്. അപ്പോൾ നിങ്ങളുടെ സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇതുവരെ ആയിട്ടുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതലായിട്ട് വായിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. വായന കൂടുന്നതോടും നമുക്ക് ഒരു കോൺഫിഡൻസ് തന്നെയാണ് വായന എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പോർഷൻസ് ഇടുമ്പോഴും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമ്മൾ എക്കണോമിക് ബോട്ടണിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി സിലബസിൽ പറഞ്ഞിട്ടുള്ളത് വെജിറ്റബിൾസും റബ്ബറും കൂടിയാണ്. അതോടുകൂടി ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ, മോക്ക് ടെസ്റ്റായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം അപ്ലോഡ് ചെയ്യാം. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് സാമ്പിളായിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അതിനുള്ള ആൻസറ് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറിൽ തന്നെ നോക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്താം എത്രത്തോളം നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇനിയുള്ളത് വെജിറ്റബിൾസ് ആണ്. അതിൽ ടൊമാറ്റോയും ബ്രിഞ്ചാളും അതുപോലെ കുക്കുംബറും ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റബ്ബറിൽ പാരാ റബ്ബർ. ഫസ്റ്റ് വൺ, ടൊമാറ്റോ. ദ ടൊമാറ്റോ ഈസ് ദ എഡിബിൾ ബെറി ഓഫ് ദ പ്ലാന്റ് സൊളാനം ലൈക്കോപേഴ്സിക്കം, കോമൺലി നോൺ ആസ് ദി ടൊമാറ്റോ പ്ലാന്റ്. സൊളനീസിയാണ് ഫാമിലി. ടൊമാറ്റോ ആർ എ സിഗ്നിഫിക്കൻ്റ് സോഴ്സ് ഓഫ് ഉമാമി ഫ്ലേവർ ആൻഡ് ദ ടൊമാറ്റോ ഈസ് കൺസ്യൂംഡ് ഇൻ ഡൈവേഴ്സ് വേ, റോ ഓർ കുക്ക്ഡ് ഇൻ മെനി ഡിഷസ്, സോസസ്, സാലഡ് ആൻഡ് ഡ്രിങ്ക്സ്. നെക്സ്റ്റ് വൺ, ബ്രിഞ്ചാൾ. എഗ് പ്ലാന്റ് ഈസ് എ പ്ലാന്റ് സ്പീഷീസ് ഇൻ ദ നൈറ്റ് ഷെയ്ഡ് ഫാമിലി സൊളനീസിയെ. അപ്പോൾ ബ്രിഞ്ചാൾ എഗ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊളനീസി എന്നുള്ള ഫാമിലി നൈറ്റ് ഷെയ്ഡ് ഫാമിലി എന്നുപോലെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത്. സൊളാനം മെലനോഗന ഈസ് ഗ്രോൺ വേൾഡ് വൈഡ് ഫോർ ഇറ്റ്സ് എഡിബിൾ ഫ്രൂട്ട്. ഓക്കെ, മൂന്നാമതായിട്ടുള്ളതാണ് കുക്കുംബർ. കുക്കുംബിസ് സറ്റൈവസ് ഈസ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ക്രീപ്പിംഗ് വൈൻ പ്ലാന്റ് ഇൻ ദ കുക്കുർബിറ്റേസിയെ ഗാർഡ് ഫാമിലി. അപ്പോൾ വെജിറ്റബിൾസിൽ ടൊമാറ്റോയും ബ്രിഞ്ചാളും കുക്കുംബറും ഉള്ളൂ. അത് നമുക്ക് അറിയാവുന്ന ജസ്റ്റ് സിമ്പിളായിട്ടുള്ള മൂന്ന് പ്ലാന്റാണ്. ഇങ്ങനെ വെജിറ്റബിൾസിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടില്ല. അധികം നമ്മൾക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ നമ്മളുടെ ടിമ്പർ യീൽഡിംഗ് പ്ലാന്റ്സ്, ഗം ആൻഡ് റെസിൻസ്, നമ്മളുടെ ജ്യൂട്ടൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോർക്കോറോസ് കാപ്സുലാരിസ് എന്നുള്ള കേസ്. ഇനി പറയുന്നത് റബ്ബറാണ്. റബ്ബർ പാരാ റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ്. ഹെവിയ ബ്രസീലിയൻസിസ് ഇസ് ദ പാരാ റബ്ബർ ട്രീ, കോമൺലി റബ്ബർ ട്രീ ഓർ റബ്ബർ പ്ലാന്റ് ആൻഡ് ഈസ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ബിലോങ്ങിങ് ടു ദി സ്പേർജ് ഫാമിലി യുഫോബിയസിയെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ റബ്ബറിൽ. പാരാ റബ്ബർ, ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പാരാ റബ്ബർ എന്നതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ചിട്ട്. ഫാമിലി യുഫോബിയസി ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ എക്കണോമിക് ബോട്ടണി എന്നുള്ള ഒരു പോർഷൻ തന്നെ തീരുകയാണ്. ഇത്രയായിരുന്നു നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബാക്കി പ്ലാൻസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ പാർട്ടിൻ്റെയും ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് തന്നെ പഠിക്കുക. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളും ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ്ത്തെ ഇത് ഈ ഒരു എക്കണോമിക് ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് സാമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിലോ മറ്റൊന്ന് ടെസ്റ്റായിട്ട് ചെയ്താൽ മതി. ഓക്കെ.